നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് പൈതൃകം എല്ലാ പാരമ്പര്യങ്ങളും ഇഴുകി ചേരുന്ന നാടാണ് ഭാരതം ഇവിടെ ഒരു സൂഫി ജീവിച്ചു പോയിരുന്നു ബാബാ ഫരീദ് കഞ്ചഷ്കർ ബാബാ ഫരീദ് ശക്കഞ്ചറി എന്ന് പറയുന്ന മനുഷ്യൻ കരിമ്പിനെ വല്ലാതെ സ്നേഹിച്ചു പോയ മനുഷ്യനായിരുന്നു ആ സൂഫി ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഊടുവടികളിലൂടെ കടന്നുപോയ ഒരു സൂഫിയാൻ ബാബാ ഫരീദ് ശക്കഞ്ചർ ബാബാ ഫരീദ് ശക്കഞ്ചറിന്റെ ദർബാറിൽ മുസൽമാൻ ഹൈന്ദവൻ ക്രൈസ്തവൻ ജൂതൻ പാർസി ബുദ്ധൻ എല്ലാ മതക്കാരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാൻ ആ ഖാൻകാഹിലാണ് ദർബാറിലാണ് സകല മതസ്ഥരുമായി ശിഷ്യഗണങ്ങൾ ബാബാ ഫരീദിന്റെ മുന്നിലേക്ക് ഒരു വലിയ ശീല കൊണ്ടുവരികയാണ് ശീലയുടെ കൂടെ തന്നെ ഒരു കത്രിക കൂടി കൊടുത്തു ബാബാ ഫരീദിനെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ശീല മുറിക്കാനും ഉപയോഗിക്കാനും വേണ്ടി സകല മതസ്ഥരുമായ ശിഷ്യന്മാരെ ഒരു ശീലയും കത്രികയും കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോഴാണ് ബാബാ ഫരീദ് ശക്കഞ്ചർ അവിടെ മുഴിഞ്ഞു പോയത് മുജേ ഖിൻജീനദോ മേ കാട്നേ വാലാ നഹി ഹൂ മുജേ യേ കപ്ഡേ കാട്നേ കേ ലിയേ ഖിൻജീനദോ मुझे कींजी नहीं चाहिए मुझे चाहिए सुई कींजी के बदले में मुझे सुई दो मैं काटने वाला नहीं हूं मैं जोड़ने वाला हूं ഞാൻ ബന്ധങ്ങളെ മുറിച്ചു കളയാൻ വന്ന ആളല്ല ഞാൻ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ വന്ന മനുഷ്യനാണ് എല്ലാ മതക്കാരും അവിടെ ഇരിക്കുന്നു സർവമതസ്ഥരും ഗുരുജിമാരുണ്ട് മുനിമാരുണ്ട് ഋഷിമാരുണ്ട് പുരോഹിതന്മാരുണ്ട് അച്ഛന്മാരുണ്ട് ഫാദർമാരുണ്ട് മദർമാരുണ്ട് അവരുടെ മുമ്പിലാണ് ഒരു മനുഷ്യന്റെ വിളംബരം മുജേ സൂയിദോ കത്രികക്ക് പകരം എനിക്ക് സൂചി തരൂ മേ ജോഡ്നേ വാലാ ഹൂം ഞാൻ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ വന്നവനാണ് ഞാനുള്ള ബന്ധങ്ങളെ തള്ളിക്കളയാൻ വന്ന ആളല്ല ആരാണ് പറയുന്നത് കറാമത്തിന്റെ കുലപതിയായ ബാബാ ഫരീദ് എന്ന് പറയുന്ന ഔലിയയാൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വലിയാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാൻ സൂഫി ചക്രവാളത്തിലെ പൗർണമിയാൻ ആ സിംഹാസനത്തിൽ ആരൂഢനായി പോയ മഹാനായ സൂഫിയുടെ ദർബാറിലേക്ക് കടന്നു വന്നവർ വ്യത്യസ്ത മതക്കാരാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയായത് നമ്മൾ മറന്നു പോകരുത് ഇവിടെ ഇന്ത്യ ഇന്ത്യയായത് അതിന്റെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതം ലോകരാജ്യങ്ങളിൽ സ്ഥാനം പിടിച്ചു പോയത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ചരിത്രം ലോകത്തെ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്